ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയായ കൊച്ചി വാട്ടർ മെട്രോയുടെ വൈറ്റില ടെർമിനലിലാണ്. ഇവിടെ നിന്ന് കാക്കനാടേക്ക് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ₹30 ടിക്കറ്റ് നിരക്ക്. വൈറ്റിലയിൽ നിന്ന് ചിത്രപ്പുഴയിലൂടെ കാക്കനാടേക്കുള്ള ബോട്ട് യാത്ര തികച്ചും അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. ആലപ്പുഴയിലൂടെയോ കുമരകത്തൂടെയോ ഒരു കായൽ യാത്ര നടത്തുന്ന ഫീലാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. ഒട്ടനവധി ദേശാടന പക്ഷികളെയും ഈ യാത്രയിൽ നമുക്ക് കാണുവാനായി സാധിക്കും. സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചിയിലേത്. വാട്ടർ മെട്രോയുടെ വരവോടുകൂടി ഇന്ത്യയിൽ മെട്രോ റെയിൽ സിസ്റ്റവും വാട്ടർ മെട്രോയുമുള്ള ഒരേയൊരു നഗരമായി നമ്മുടെ കൊച്ചി മാറിയിരിക്കുകയാണ്. കൊച്ചി നഗരത്തിൻ്റെ ഗതാഗത മേഖലയ്ക്കും വിനോദസഞ്ചാരത്തിനും വലിയ കുതിപ്പേക്കുന്ന വാട്ടർ മെട്രോയ്ക്ക് ആകെ 1,136.83 കോടി രൂപയാണ് ചെലവ്. ഈ തുകയിൽ ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KFW വായ്പയും സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിക്ഷേപവും ഉൾപ്പെടുന്നുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഹൈക്കോട്ട് വൈപ്പിൻ റൂട്ടിലും വൈറ്റില കാക്കനാട് റൂട്ടിലുമാണ് നിലവിൽ ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഹൈക്കോട്ട് വൈപ്പിൻ വാട്ടർ മെട്രോ യാത്രയുടെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന 110 ലൈഫ് ജാക്കറ്റുകളാണ് ബോട്ടിലുള്ളത്. ഏതാനും വർഷങ്ങൾക്കകം പദ്ധതി പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ 10 ദ്വീപുകളിലായി 38 ബോട്ട് ടെർമിനലുകളെ ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് ആരംഭിക്കും. അലുമിനിയം ഉപയോഗിച്ച് അത്യാധുനിക ഡിസൈനിലുള്ള കൊച്ചി വാട്ടർ മെട്രോ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് കറ്റാമറൈൻ ടൈപ്പ് ബോട്ടുകൾ ഭാരം കുറഞ്ഞവയാണ്. അവയിലെ ലിഥിയം ടൈറ്റനേറ്റ് ഓക്സൈഡ് ബാറ്ററികൾ കൂടുതൽ കാലം നിലനിൽക്കുന്നവയാണ്. വൈറ്റില വാട്ടർ മെട്രോ ടെർമിനലിൽ സ്ഥിതി ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെന്ററിൽ നിന്ന് മുഴുവൻ ബോട്ടുകളെയും നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും കഴിയും. ഭിന്നശേഷി സൗഹൃദമായാണ് ടെർമിനലുകളും ബോട്ടുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലുൾപ്പെടെ ബോട്ടുകളുമായി ഒരേ ലെവലിൽ നിൽക്കാൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രത്യേകതയാണ്. വാട്ടർ മെട്രോയുടെ ബോട്ടുകളെല്ലാം തന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ഇലക്ട്രിക് ബോട്ടുകളാണ്. മിനിമം ടിക്കറ്റ് നിരക്ക് ₹20. ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളായതിനാൽ തന്നെ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടുകൾ ഓരോ ടെർമിനലിലും ഒരുക്കിയിട്ടുണ്ട്. വാട്ടർ മെട്രോ ബോട്ടുകളുടെ ഇൻറ്റീരിയറും ടെർമിനലുകളും മെട്രോ റെയിലിലേതിന് സമാനമായാണ് ഒരുക്കിയിരിക്കുന്നത്. പനോരമിക്കായ ഗ്ലാസുകളായതിനാൽ പുറത്തെ മനോഹരമായ കാഴ്ചകൾ തടസ്സങ്ങളില്ലാതെ ആസ്വദിക്കാൻ കഴിയും. മെട്രോ നഗരമായ കൊച്ചിയെ ചുറ്റുമുള്ള 10 ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ പൂർണ്ണതോതിൽ പൂർത്തിയാകുന്നതോടെ ആകെ 76 കിലോമീറ്റർ ദൈർഘ്യമുള്ള നെറ്റ്വർക്കായി
അത് മാറും. നിലവിലെ 100 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ബോട്ടുകൾക്കൊപ്പം 50 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടുകളും അധികം താമസിക്കാതെ സർവീസ് ആരംഭിക്കും. ഓരോ ബോട്ടിൻ്റെയും പിറകിൽ ഇരുവശത്തുമായി ഫീഡിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന വൈറ്റില കാക്കനാട് റൂട്ടിലെ ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ്. സ്ഥിരം യാത്രക്കാർക്കായി പ്രതിവാര പ്രതിമാസ പാസുകളുമുണ്ട്. കൊച്ചി വൺകാർഡ് ഉപയോഗിച്ച് കൊച്ചി മെട്രോ റെയിലിലും കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാൻ കഴിയും. കൊച്ചി വൺ ആപ്പ് വഴി ഡിജിറ്റലായും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇത്തരം സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊച്ചി വാട്ടർ മെട്രോ ഒരു സംയോജിത ജലഗതാഗത സംവിധാനമാണെന്ന് പറയുന്നത്. കാക്കനാട് ടെർമിനലിൽ നിന്ന് കൊച്ചി വേൾഡ് ട്രേഡ് സെൻ്ററും സ്മാർട്ട് സിറ്റിയും ഇൻഫോ പാർക്കും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന IT ഹബിലേക്ക് ഇലക്ട്രിക് ഓട്ടോകളും KSRTC ബസ്സുകളും ഫീഡർ സർവീസ് നടത്തുന്നതിനാൽ IBMലും TCSലും വിപ്രോയിലും കോഗ്നിസെൻറ്റിലും ഉൾപ്പെടെ ജോലി ചെയ്യുന്ന 10,000-ക്കണക്കിന് ടെക്കുകൾക്കും വാട്ടർ മെട്രോ ഒരനുഗ്രഹമാണ്. മെട്രോ നഗരമായ കൊച്ചിയുടെ റോഡുകളിലെ ട്രാഫിക് ബ്ലോക്കുകൾ മാത്രമല്ല മലിനീകരണവും വലിയ രീതിയിൽ കുറയ്ക്കാൻ വാട്ടർ മെട്രോ സഹായിക്കുന്നു.
കൂടാതെ ഭക്ഷ്യസുന്ദരമായ കായൽ കാഴ്ചകളും സമ്മാനിക്കുന്നതിനാൽ ടൂറിസം മേഖലയിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye all.